മതവിശ്വാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഒരു ഈ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള സ്വപ്നാടനങ്ങളുടെ ഒരു പരമ്പരയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക, അസാധാരണമായ കാര്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാവന ആവശ്യമാണ്, ഇമാജിനേഷൻ ആവശ്യമാണ്. ഇമാജിനേഷൻ കവികളുടെ ഒരു ഒരു സ്പെഷ്യൽ ഫാക്കൽറ്റിയാണെന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല, എല്ലാവരും ഇമാജിനേഷൻ വെച്ചാണ് ജീവിക്കുന്നത്. കവികൾ കുറച്ചുകൂടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ആകർഷകമായ ഭാവനകൾ കുറച്ചുകൂടെ ക്രമപ്പെടുത്തി, കുറച്ചുകൂടെ ബ്യൂട്ടി ലോസിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഭാവന ഒന്നു തന്നെയാണ്. ഭാവന ഒരു മെമ്മറിയുടെ ഒരു അനുബന്ധ പ്രോഡക്റ്റാണ്, അസോസിയേറ്റഡ് ക്വാളിറ്റിയാണ് ഭാവന. ഭാവനയിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർക്കാനും കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാനും ശ്രമിക്കുന്നു. കമ്പാരിസൺ, ഇതിനൊക്കെയാണ് ഭാവന കൊണ്ടുവരുന്നത്. ഇപ്പം ഞാൻ തന്നെ പെട്ടെന്നൊരു ഉദാഹരണം, ഇന്നതുപോലെ ഇന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് അതിനെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് ആർ ഓൾ റിലേറ്റഡ് ടു സെയിം എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ടു തിങ്ക്. ഇതൊക്കെ ഒരു അല്ലാതെ പ്രത്യേക ഭാവന എന്ന് പറയുന്നൊരു, അല്ലെ, കാളിദാസന് ഭാവന കിട്ടിയത് എങ്ങനെയാണ്? കാളിദാസൻ കാളിയെ പ്രാർത്ഥിക്കുന്നു, കുറേ നേരം എന്നിട്ട് അമ്പലത്തിൽ കയറിയിരിക്കുന്നു. കുറേ കഴിഞ്ഞ് കാളി വരുന്നു, പുറത്താരെന്ന് ചോദിക്കുമ്പോൾ കാളി എന്ന് പറയുന്നു. അപ്പോൾ കാളി ചോദിക്കുന്നു, അകത്താരെന്ന് ചോദിക്കുമ്പോൾ ദാസൻ എന്ന് പറയുന്നു. ഇറങ്ങി വരാൻ പറയുന്നു, വരമാട്ടെ എന്ന് കാളിദാസൻ പറയുന്നു. അവസാനം നിർബന്ധിച്ച് കാളിദാസനെ പുറത്തിറക്കുന്നു. കാളിദാസൻ്റെയൊക്കെ ഒരു വരം ചോദിക്കുന്നു, ജ്ഞാനം ചോദിക്കുന്നു, എല്ലാ ജ്ഞാനങ്ങളും, ഒരു കുട്ട നിറച്ച് ജ്ഞാനം. എങ്ങനെയാണ് കിട്ടുന്നത്? നാക്കിൽ ഒരു അക്ഷരം എഴുതുക, അതിനുശേഷം കാളിദാസൻ പോയിരുന്നു ചറപറ എഴുത്താണ്, കുമാര സംഭവം മറ്റേത് മറിച്ചത് ചറ. ഇതൊരു ഭാവനയാണ്. ഇത്തരം ഭാവനകളാണ് യഥാർത്ഥത്തിൽ സ്വപ്നം, ഭാവന. സ്വപ്നാടനത്തിൽ എന്ന പോലെ മനുഷ്യർ പോകുന്നതാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസം. ശാന്തി തേടി പോകുന്നു എന്ന് പറയും. എന്താ ഈ സാധനം ഇത്? ശാന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ശാന്തികൾ ഒരുപാടുണ്ട്, മേൽശാന്തി, അങ്ങനെയൊക്കെയുള്ള ശാന്തികളുണ്ട്, പിന്നെ വേറെ കുറേ ശാന്തികളുണ്ട്. ബട്ട് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഇത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അതിന് റെലവൻസ് ഉള്ളൂ. എക്സ്പീരിയൻഷ്യൽ റെലവൻസ് എന്ന് പറയും, അനുഭവപരമായ സാധ്യത അല്ലെങ്കിൽ പ്രസക്തി, അല്ലാത്തൊന്നും ഇല്ല. ഓക്കെ.